ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് സിയോസ്. അപ്പോൾ നമ്മൾ നേർച്ച മോണി വേണ്ടി വെച്ചാൽ നമ്മൾ TH9 10 ഡ്രാഗൺ അറ്റാക്കിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ട്രൂപ്സൊക്കെ ഫസ്റ്റ് ചെക്ക് ചെയ്യാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ അറ്റാക്കിന് ട്രൂപ്സൊക്കെ നോക്കാം. നമ്മുടെ ഡ്രാഗൺ യൂസ് ചെയ്താണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. ഡ്രാഗൺ ലൈറ്റ് സ്പെല്ലും സീസണൽ ഡ്രാഗനും ബെലൂണും പിന്നെ മിഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ട്രൂപ്സ് യൂസ് ചെയ്താണ് നമ്മൾ അറ്റാക്ക് ചെയ്യാന്നുള്ളത്. നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ബേസ് നോക്കാം. അറ്റാക്ക് ചെയ്യാൻ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബേസ് നോക്കാം. ഇപ്പോൾ TH10 ബേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ലൂട്ടൊന്നും ഇല്ലാത്തതാണ്. നമുക്ക് നെക്സ്റ്റ് അടിക്കാം, കുറച്ചുകൂടെ നല്ല ബേസ് കിട്ടുമോ നോക്കാം. നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം, കുറച്ചുകൂടെ നല്ല ബേസ് ഉണ്ടാവും. നമുക്ക് TH അത്യാവശ്യം മാക്സിലാത്തൊരു ബേസാണ്. കുഴപ്പമില്ലാത്ത നമുക്ക് 3-സ്റ്റാർ അടിക്കാൻ പറ്റിയ ബേസാണ്. അപ്പോൾ നമുക്ക് ഈ ബേസ് 3-സ്റ്റാർ അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ ലൈറ്റ് സ്പെല്ലും ഉണ്ട്, ഡ്രാഗനും ഉണ്ട്. അപ്പോൾ നമുക്ക് എയർ ഡിഫൻസ് ഫസ്റ്റ് ടൈം എടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു എയർ ഡിഫൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ എയർ ഡിഫൻസും കൂടെ എടുക്കാം. അപ്പോൾ നമ്മൾ എയർ ഡിഫൻസ് എടുത്ത് രണ്ട് എയർ ഡിഫൻസ് എടുത്തിട്ടുണ്ട്, ഒരു ഇൻഫർനോ എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്കിവിടെ ഒരു എയർ ഡിഫൻസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ എയർ ഡിഫൻസ് എടുക്കാം. നമ്മുടെ എയർ ഡിഫൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ലൈറ്റ് സ്പെല്ലും ഉണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റ് സ്പെല്ലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ട്രൂപ്സ് ഇറക്കാം. നമ്മൾ ഡ്രാഗൻ ഇറക്കിയിട്ടുണ്ട്, മിഷൻ ഇറക്കിയിട്ടുണ്ട്, നമ്മുടെ ഹീറോസും ഉണ്ട്. ഡ്രാഗൻ എയർ ഡിഫൻസും ഇൻഫർണോയും എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ക്യൂവിനെ ഇറക്കാം, കിങ്ങിനെ ഇറക്കാം. നമ്മൾ ക്യൂവിനെയും കിങ്ങിനെ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അറുപത്തഞ്ച് ശതമാനം രണ്ട് സ്റ്റാർ മേടിച്ചിട്ടുണ്ട്. റെക്ടർ ഡ്രാഗൺ, ഡ്രാഗൺ ക്യൂൻ കിങ്ങും ഉണ്ട്. റെക്ടർ ഡ്രാഗൺ ഡെഡായിട്ടോ. നമുക്ക് നമ്മുടെ ക്യൂവിനെയും കിങ്ങിനെയും ബൂസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം മാക്സ് സ്റ്റാറുള്ള ബേസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ബേസ് 3-സ്റ്റാർ അടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ട്രൂപ്സ് യൂസ് ചെയ്ത്. അപ്പോൾ നമുക്ക് ഈ ട്രൂപ്സ് യൂസ് ചെയ്ത് തന്നെ ഒരു അറ്റാക്കോട് ചെയ്യാം. അതിനോട് അറ്റാക്കുള്ള ബേസ് നോക്കാം. കുറച്ച് നല്ല ബേസ് നമുക്ക് ട്രോഫി അത്യാവശ്യം നല്ല ബേസ് നോക്കാം. നമുക്കൊരു ബേസ് കിട്ടിയിട്ടുണ്ട്. ഈ ബേസ് നമുക്ക് 3-സ്റ്റാർ അടിക്കാൻ പറ്റും നോക്കാം. നമ്മൾ ലൈഫ് സ്റ്റൈലും ട്രാക്കിങ്ങാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ നമുക്ക് അറ്റാക്കൻസ് എടുക്കാം. അപ്പം നമ്മൾ ഒരു ഇൻഫർനോയും രണ്ട് ഡിഫൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരേ ഡിഫൻസ് കൊണ്ട് എടുക്കാം. അപ്പം ഒരു ഇൻഫർനോയും ഒരേ ഡിഫൻസ് കൊണ്ട് ഉണ്ട്. നമുക്കപ്പോൾ നമ്മുടെ ഡ്രാഗൻ എടുക്കാം. ഡ്രാഗൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. നമുക്ക് ഡ്രാഗൻ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് മിഷൻ ഇറക്കാം. ഡ്രാഗൺ എടുത്തോളും. അപ്പോൾ എൽട്ടോ ഡ്രാഗൺ ഇൻഫർണോ എടുത്തിട്ടുണ്ട്. നമ്മുടെ രണ്ട് എയർ ഡിഫൻസ് എടുത്തിട്ടുണ്ട്. ഒരു എയർ ഡിഫൻസ് എടുത്തായിരുന്നു. അപ്പോൾ നമ്മുടെ ഇൻഫർണോയും എൽട്ടോ ഡ്രാഗൺ എടുത്താൽ നമുക്ക് നമ്മുടെ ക്യൂന് ബൂസ്റ്റ് ചെയ്യാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഡ്രാഗണും എൽട്ടോ ഡ്രാഗണും ഉണ്ട്. അത്യാവശ്യം മാക്സിമുള്ള പീസ്, വാളൊക്കെ അത്യാവശ്യം മാക്സിമുള്ള പീസാണ്. മാക്സിമം അത്യാവശ്യം നല്ല പീസ് തന്നെയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഡ്രാഗനും കിങ്ങും ക്യൂവും ഡെഡായി, കിങ് ഉണ്ട്, പിന്നെ നമ്മുടെ ഡ്രാഗൺ മാത്രമേ ഉള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ആ ബേസ് അത്യാവശ്യം സിമ്പിളായിട്ട് തന്നെ ത്രീ സ്റ്റാർ അടിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ മാക്സ് ലൈറ്റ് സ്പെല്ലൊക്കെ ഉള്ള കാരണം നമുക്ക് അത്യാവശ്യം അത്യാവശ്യം നല്ലോണം എടുക്കാൻ പറ്റി. അപ്പോൾ നമ്മളെ ബേസ് ത്രീ സ്റ്റാർ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം മാക്സ് ഉള്ള ബേസ് തന്നെയായിരുന്നു. അപ്പോൾ ത്രീ സ്റ്റാർ അടിച്ചിട്ട് 21 ട്രോഫിയും അത്യാവശ്യം ലൂട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ട്രോഫി വെച്ച് തന്നെയാണ് നമ്മൾ ഈ ബേസും ത്രീ സ്റ്റാർ അടിച്ചത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് കാണാം.